ഇതെന്തോന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്? നമ്മുടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥി എന്ന. എടാ സ്വാതന്ത്ര്യം അല്ലടാ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. ഓ, ഒരു സ്വാ കൂടി എന്നല്ലേ ഉള്ളൂ. അറിയാം, മാറ്റി എഴുതിയേക്കാം. നീ മാറ്റി എഴുതുമ്പോഴേക്ക് ഇലക്ഷൻ കഴിയും. ഇതെന്തോന്ന് പി കെ പ്രായിൽ നിക്കുന്നുള്ള. എടാ പി കെ പ്രഭാകരൻ, അടുത്ത് ഭാ, അതായത് ബലൂണിന്റെ ഭാ. നല്ല ആളാ പറയുന്നത്. സ്കൂളിൽ പഠിച്ചപ്പോ സ്വന്തം പേര് അബ്ദു എന്ന് എഴുതാൻ പറഞ്ഞിട്ട് അബദ്ധം എന്ന് എഴുതി വെച്ചവരാണ് നീ. ഞാൻ എഴുതിയതല്ലേ അബദ്ധമേ ഉള്ളൂ. നീ ജനിച്ചതേ അബദ്ധമല്ലേ. സുബ്രഹ്മണ്യ കരച്ചില്ല കേക്കണേ. എടാ സുബ്രഹ്മണ്യ പാമ്പ് കടിച്ചത് വാ. എന്റെ മോനെ പാമ്പ് കൊത്തിക്കൊണ്ട് പോയില്ല. കുളിക്കാൻ പോണു അമ്മയെന്ന് പറഞ്ഞു അമ്പലക്കുളത്തേക്ക് പോയതാണ് പോലെ. കാലിലെന്തോ കടിച്ചു അമ്മയെന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ ഞാൻ ചോദിക്കേണ്ട താമസം. കിടക്കണ കടുപ്പ് കണ്ട വെട്ടിയിട്ട വാഴ പോലെ. അയ്യായിരിക്കും ജീവിക്കണ്ടായേ. ഇങ്ങനെ കിടന്ന് കരയാതെ എടാ, നീ വണ്ടി എടുക്ക, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടി എടുത്ത വാടക കിട്ടൂല, നമുക്ക് വേറെ വണ്ടി വിളിക്കാം. നിങ്ങൾ പ്രൊഫേറ്ററെ വിളിക്കുക. ഏത് കൊടിവശം പ്രഭാരണം ഇറക്കും. ശരിയാ, നമുക്ക് പ്രൊഫേറ്ററെ വിളിക്കാം. നീ ഓട്ടോ എടുക്കും. ഈ കാര്യം ചെയ്യ്, സൈക്കിൾ എടുത്തോണ്ട് പോ, ഞാൻ വേറെ വണ്ടി നോക്കാം. ഓ, ഓശാരം നിന്നെ കറിഞ്ഞിട്ട് പറയണ, യാതൊരു സംശയമില്ല. നിങ്ങൾ ആ വഴി പോയിട്ടേ തള്ളേ. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവാതെ. ഒരു പാമ്പല്ലേ കൊത്തിയത്, വേറെ കുഴപ്പമൊന്നും വരില്ല. ആള് ജാവയുള്ളൂ. ദേവി അല്ല ഞാൻ, രഘു. വെളിച്ചപ്പാട് ഇങ്ങനെ പറയടുത്ത് നടന്നു. അവിടെ മോൻ സുബ്രഹ്മണ്യ പാമ്പ് കടിച്ച് കിടക്കുക. അച്ഛനൊരു പട്ടി വാങ്ങി തരാന്ന് പറഞ്ഞു പോയതല്ലേ. കുളിക്കാൻ പോയി എന്റെ കുട്ടിക്ക് പറ്റിയ പറ്റി. ഭഗവതി വിളിച്ചപ്പെട്ട് ഇങ്ങനെ ഒരു കോത്ത കോമർത്തിയാണല്ലോ എനിക്ക് ഭർത്താവായി കിട്ടിയത്. ഭഗവതി വിളിച്ചപ്പാടെ തുള്ളുമ്പോ ശ്രദ്ധിച്ചു തുള്ളനെ, ഇല്ലെങ്കിൽ അണ്ടർവർ ഊരിപ്പോ. ഞാൻ എതിട്ടിട്ടില്ല. ആ ദാ മാവോ വരുന്നു. മാവോ നിന്നെ, നമ്മുടെ സുബ്രഹ്മണ്യ പാമ്പ് കടിച്ചു. പ്രഭേട്ടനെ എവിടെയെങ്കിലും കണ്ടോ? സാമ്രാജ്യത്വം എന്ന പാമ്പ് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ കൊത്തിക്കൊണ്ടിരിക്കുകയല്ലേ സഖാവേ. ആ വിഷം പ്രഭാകരന് ഇറക്കാൻ പറ്റുമോ? അല്ല മാഷേ, ഈ പ്രഭാകരന് ശരിക്കും വിഷം ഇറക്കാൻ അറിയോ? അതോ അവൻ അറിഞ്ഞുകൂടാത്ത എന്താന്ന് ചോദിക്കേ. വിഷ ചികിത്സ, ലാട വൈദ്യം, ദേഹെണ്ണം, ബാധ ഒഴിപ്പിക്കില്ല, അങ്ങനെ സകലമാന തരികടയുണ്ട്. അതെ, ജാക്ക് ഓഫ് ആൾ, മാസ്റ്റർ ഓഫ് നത്തിങ്. ഇതിൽ മിക്കവാറും പ്രവേട്ടം കാണും. എങ്ങനെ ചണ്ടി പ്രവേട്ടനെ കണ്ടോ? സുബ്രഹ്മണ്യ പാമ്പ് കടിച്ചു. സാരമില്ല, പൊക്കലിന് താഴെ 10 ഇഞ്ചക്ഷൻ എടുത്താ മതി. അതിന് പട്ടിയല്ല, പാമ്പാ കടിച്ചത്. നിന്നെ നിന്നെ, പെരുന്നാൾ കൊളാക്കാണ്, കൊട്ടി തീർത്തിട്ട് പോടാ. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ ദുർനയങ്ങൾക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ പ്രഭാകരൻ നടത്തുന്ന 41 ദിവസത്തെ അഖണ്ഡ മഹായജ്ഞം. ദിവസം 1 മണിക്കൂർ വീതം.
പിടിച്ചു വേഗം വാ. യജ്ഞം ഒന്ന് തീർന്നോട്ടെ. തീർന്നോട്ടെ, പക്ഷെ അപ്പോഴേക്കും അവന്റെ യജ്ഞം തീരും. ഉറപ്പാണോ? ഉറപ്പാ. കിടക്കണ കിടപ്പ് കണ്ട അറിയ രാജവമ്പാലെ കടിച്ചേക്കണത്. പാമ്പ് ഏതാണെന്നൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം. നീ പോയി ആദ്യം മൈക്ക് എടുത്തോണ്ട് വാ. ഈശ്വര അല്ല തേരേ നാം സബ്കോ സംഗ്. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള വോട്ടർമാരെ, സുബ്രഹ്മണ്യനെ പാമ്പ് എന്ന വിഷജന്തു കടിച്ചത് മൂലം വിഷമിറക്കാനുള്ളത് കൊണ്ട് ഇന്നത്തെ അഖണ്ഡ മഹായജ്ഞം 15 മിനിറ്റ് മുമ്പേ നിർത്തുകയാണ്. ആരും ദുഃഖിക്കരുത്, പകരം നാളെ 15 മിനിറ്റ് കൂടുതൽ നിൽക്കുന്നതായിരിക്കും. വിളിച്ചപ്പാടെ, നിങ്ങളുടെ മോനൊരു കഥയില്ലാത്തവനായിരുന്നെങ്കിലും ആളൊരു പാവമായിരുന്നു. അതുകൊണ്ടാ പറയുന്നത്, ഈ ലാട വൈദ്യന്റെ ലൊട്ടിലൊടുക്ക് പരിപാടിക്ക് നിൽക്കാതെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടുവന്ന് നോക്ക്. പാമ്പിന് എഴുപല്ലോ. എന്താ പ്രഭാകര, സുബ്രൻ എവിടെ പോയി പറഞ്ഞത്? കുളിക്കാൻ വേണ്ടി അമ്പലക്കുളത്തേക്ക് പോയതാണ് മോനെ. കാലമ്മ എന്തോ കടിച്ചു അമ്മേന്ന് പറഞ്ഞു. പാമ്പാണോ മോനെ? ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് വെട്ടിയിട്ട വാഴ പോലെ. ഓ, ഒന്ന് നിർത്തുന്നല്ലേ, അമ്പലക്കുളത്തിൽ എവിടെയാ കൈതമുള്ളു? അതെ, ഇത് പാമ്പ് കടിച്ചൊന്നുമല്ല, കൈതമുള്ള് കാലിൽ കയറിയപ്പോഴേ പേടിച്ച് ബോധം കെട്ട് വീണതാ. കൈതമുള്ളോ? പരീക്ഷിക്കുകയാണോ? ഈ നാട്ടില് കൈതയുള്ളത് വടക്കേ പാട്ട് സുശീലയുടെ കുളത്തില് മാത്രമാ. ഈ നട്ടുച്ച നേരത്ത് വടക്കേ പാട്ട് സുശീലയുടെ കുളത്തിൽ തന്നെ കുളിക്കണം ഇവനെന്താ തോന്നാൻ കാരണം? നാരായണേട്ടത്തിയേ, ചെക്കന് വേഗം ഒരു പെണ്ണു നോക്ക്, അല്ലെങ്കിൽ കൈതമുള്ളി ഇതേപോലെ ഇനിയും കൊത്തും. ഇങ്ങനെ തുള്ളിയിട്ടൊന്നും കാര്യമില്ല ചേട്ടത്തി, മോന്റെ കമ്പനി അച്ഛന്റെ സ്റ്റെപ്പിനിയാ. നാരായണി അല്ലേ? കറകളഞ്ഞ ഗാന്ധിയനായ എന്റെ അഭിവന്ദ്യ പിതാവേ, കടുത്ത തീവ്രവാദിയായ എന്റെ ജ്യേഷ്ഠ പിതാവേ, കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ എന്റെ സമരവാദിയിൽ ഇടവും വലവും നിന്ന് കാത്തുകൊള്ളണേ ഈ പൊതുപ്രവർത്തകന് വെളിച്ചമായിരിക്കണേ.